ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ഹബ്സ്. നമ്മൾ ഇന്ന് ഈ ഡ്രാമയുടെ ഫൈനൽ പാർട്ടാണ് കാണാൻ പോകുന്നത്. സോ കഴിഞ്ഞ പാർട്ടുകൾ കാണാത്തവരാണെങ്കിൽ അത് കണ്ടതിന് ശേഷം ഇത് കാണാനായിട്ട് ശ്രമിക്കാം. എന്നാലാണ് നമുക്ക് കഥ ക്ലിയർ ആയിട്ട് മനസ്സിലാകൂ. നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ചെറിയ ബെല്ലൈക്കണം കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണം. എന്നാലേ ഞങ്ങൾ ഇനി അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അതേപോലെ തന്നെ മല്ലു ഡ്രാമ ലവർ എന്ന ചാനല് ആരും മറന്നിട്ടില്ലെന്ന് വിചാരിക്കുന്നു. പഴയ ചാനലുണ്ടായ അതേ വീഡിയോസ് തന്നെ നമ്മൾ അതിലും അപ്ലോഡ് ചെയ്ത് പോകുന്നുണ്ട്. കൂടെ പുതിയ പുതിയ ഡ്രാമകളും ചെയ്യുന്നുണ്ട്. സോ പുതിയ ഡ്രാമ കാണുന്നതിന്റെ കൂടെ നിങ്ങൾ പഴയ ഡ്രാമകൾ കാണാത്തവരാണെങ്കിൽ അതും കൂടി ഒന്ന് കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ഈ ഡ്രാമ ഹബ്സിൽ തരുന്ന അതേ സപ്പോർട്ടും നിങ്ങൾ അവിടെയും തരാം. അവിടെയും നല്ല നല്ല ഡ്രാമകളായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഇപ്പോ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. കട്ട് ചെയ്താലേ നെക്സ്റ്റ് ഹീറോ പെയിന്റിങ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഹീറോയിനും അവനോട്, നിനക്ക് നല്ല നല്ല പെയിന്റിങ് ചെയ്യണമെങ്കിൽ വീട്ടിനുള്ളിൽ തന്നെ കുത്തിയിരുന്നാൽ ശരിയാവത്തില്ല. നീ പുറത്തേക്ക് വന്ന് നിനക്ക് ഇൻസ്പിറേഷൻ തരുന്ന രീതിയിൽ പല പല കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കി വരയ്ക്കാനായിട്ട് ശ്രമിക്കുന്നു പറയാണ്. സോ അതിനുവേണ്ടി നമ്മുടെ ഹീറോയും ഹീറോയിനെ കൂട്ടി പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ട് വന്നാല് ഹീറോ വരയ്ക്കുന്നത് വിട്ടിട്ട് ഹീറോയിനെ നോക്കി രസിച്ചുകൊണ്ടിരിക്കുവാണ്. ഇത് കണ്ട് ഹീറോയിനും, നിന്നോട് എന്ത് ചെയ്യാൻ പറഞ്ഞാലേ നീ എന്താ ചെയ്തോണ്ടിരിക്കുന്നതെന്ന് വഴക്ക് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന നമ്മുടെ ഹീറോ, ശരി നീ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി, എനിക്ക് ഇൻസ്പിറേഷൻ കിട്ടാൻ വേണ്ടിയാണ് നീ എന്നെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്. പക്ഷെ ഞാൻ എന്റെ ലൈഫിന്റെ ഇൻസ്പിറേഷൻ നിന്റെ മുഖത്ത് കാണുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ ലൈറ്റ് ആയിട്ട് ഫ്ലേർട്ട് ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. ഇത് കേട്ട് നമ്മുടെ ഹീറോയിനും നാണമൊക്കെ വരുന്നുണ്ട്. അപ്പോ നമ്മുടെ ഹീറോയും, ശരി അതൊക്കെ പോട്ടെ, എന്ത് വിശ്വാസത്തിലാ നീ ആ പെയിന്റിങ് കോമ്പറ്റീഷനില് ഞാനേ വിൻ ചെയ്യൂ എന്ന് നീ വാക്ക് കൊടുത്തത്? നിനക്കതില് എന്താ ഇത്ര ഉറപ്പെന്ന് ചോദിക്കുവാണ്. അപ്പോ ഹീറോയിൻ പറയും, കാരണം നീ വളരെ യുണീക്ക് ആയതുകൊണ്ട്. നീ മറ്റുള്ളവരെ പോലെ നോർമൽ അല്ലാതെ കുറച്ച് റൂഡായിട്ടിരുന്നാലും നീ വളരെ ഡിഫറെന്റ് ആണ്. ആ ഡിഫറൻസ് ഞാൻ നിന്റെ പെയിന്റിങ്ങിലും കണ്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് എന്തായാലും നീ തന്നെ വിൻ ചെയ്യൂ എന്ന് അവൾ പറയുവാണ്. നമ്മുടെ ഹീറോയ്ക്കും അവൾ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. നെക്സ്റ്റ് ആ കോമ്പറ്റീഷന് വേണ്ടിയുള്ള പെയിന്റിങ്ങും നമ്മുടെ ഹീറോ വരയ്ക്കാനായിട്ട് തുടങ്ങുവാണ്. ഹീറോയിനും അവനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്താല് ആ കോമ്പറ്റീഷൻ ഡേ ആണ് കാണിക്കുന്നത്. ഇപ്പോ വിന്നറെ അനൗൺസ് ചെയ്യാനായിട്ട് പോകുവാണ്. പക്ഷെ അവസാനം ആ ഓപ്പണന്റ് ടീമിലെ ആ പയ്യൻ തന്നെയാണ് ജയിക്കുന്നത്. നമ്മുടെ ഹീറോ തോറ്റു പോവുകയാണ് ചെയ്യുന്നത്. ഉടനെ തന്നെ ആ ചെക്കൻ മയക്ക് വാങ്ങി, ഞാനേ ജയിക്കുമെന്ന് എനിക്ക് നല്ല പോലെ അറിയാമായിരുന്നു. കാരണം എനിക്കെതിരെ നിൽക്കുന്നവന് ടാലന്റേ ഇല്ല. ആ വരച്ചിരിക്കുന്ന പെയിന്റിംഗ് ഒന്ന് നോക്ക്, അതിൽ യാതൊരു ഫീലിംഗ്സും ഇല്ലെന്ന് പറയുവാണ്. നോക്കിയാല് ഇവൻ ഓപ്പണിന്റെ ടീമിലുള്ളവൻ നമ്മുടെ ഹീറോയിനെ നേരത്തെ സിംഗിൾ ആയിട്ട് വരച്ചപ്പോൾ ഉള്ള പടമാണ് വരച്ചിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഹീറോ എന്താണ് വരച്ചിരിക്കുന്നതെന്ന് നോക്കിയാല് അന്ന് ക്യാമ്പിന് പോയപ്പോ ഇവരൊരു ലേക്കിനടുത്തേക്ക് പോയില്ലേ, അപ്പോ അവിടേക്ക് നിറയെ മിന്നാമിനുകളൊക്കെ കൂടി വന്നിരുന്നു. ആ സമയത്ത് ഹീറോയും ഹീറോയിനെയാണ് അവൻ ഒന്നിച്ച് വരച്ചു വെച്ചിരിക്കുന്നത്. സോ ഇപ്പോ ഇവൻ ഈ ഫോട്ടോയില് യാതൊരു ഫീലിംഗ്സ് ഇല്ലെന്ന് പറഞ്ഞില്ലേ. ഇത് കേൾക്കുന്ന നമ്മുടെ ഹീറോയിൻ ഉടനെ തന്നെ ചാടി എഴുന്നേറ്റ് മൈക്ക് വാങ്ങി, ആരാ പറഞ്ഞത് അതില് ഫീലിംഗ്സ് ഇല്ലെന്ന്? നിങ്ങൾക്കാണ് ഒരു ഫീലിംഗ്സ് ഇല്ലാത്തത്, അതുകൊണ്ടാണ് അതിലുള്ള ഫീലിംഗ്സ് നിങ്ങൾ മനസ്സിലാകാതെ പോയത്. അതിലുള്ളത് രണ്ടുപേരുടെയും പറയാതെയുള്ള പ്രണയത്തെയാണ് ഞാൻ കാണുന്നത്, അല്ലാതെ ഹീറോ വരച്ചതില് യാതൊരു മോശക്കേടും ഞാൻ കാണുന്നില്ല. വളരെ നന്നായിട്ട് തന്നെയാണ് അവൻ പെയിന്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയാണ്. ഹീറോ ആ കോമ്പറ്റീഷനിൽ തോറ്റു പോയിരുന്നാലും ഹീറോയിൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് അവൻ ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. നെക്സ്റ്റ് കട്ട് ചെയ്താല് അന്ന് കോമ്പറ്റീഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ ഹീറോ സാഡായിരിക്കും എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ജിൻ അവനെ കംഫോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇവൻ ഇങ്ങനെ നിർത്താതെ വായിട്ട് അലക്കുന്നത് കണ്ട് മറ്റുള്ളവര്, ഒന്ന് മിണ്ടാതിരിക്കടാ, തോറ്റുപോയതിനേക്കാളും നീ ഇങ്ങനെ സംസാരിക്കുന്നതാണ് സഹിക്കാൻ പറ്റാത്തതെന്ന് പറയും. ഹീറോ ഇത് കണ്ട്, അത് വിട്, ഇതൊരു ജസ്റ്റ് കോമ്പറ്റീഷൻ അല്ലേ, ഞാൻ അത് വലിയ കാര്യമാക്കി എടുക്കുന്നില്ലെന്ന് പറഞ്ഞ് അവനും കൂളാകുവാണ്. കട്ട് ചെയ്താല് നെക്സ്റ്റ് ഡേ ആയി. നെക്സ്റ്റ് ഡേ ആയതും നമ്മുടെ ഹീറോ നേരെ ഹീറോയിന്റെ അടുത്തേക്കാണ് വരുന്നത്. അടുത്ത് വന്നതും, നീ എപ്പോഴാ എനിക്ക് ആൻസർ തരാൻ പോകുന്നേ? നിന്റെ ഉള്ളില് എന്നോട് ലവ് ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്താ നീ അത് തുറന്ന് പറയാത്തതെന്ന് ചോദിക്കുമ്പോ ഹീറോയിനും, ലവോ? അങ്ങനെ ഞാൻ എന്തെങ്കിലും നിന്നോട് പറഞ്ഞിരുന്നു എന്ന് കളിയായിട്ട് ചോദിക്കുവാണ്. പ്ലീസ് ദയവ് ചെയ്ത് എന്നെ വെയിറ്റ് ചെയ്യിപ്പിക്കരുത്, എത്ര നാളായി എന്നെ നീ അലയിപ്പിക്കുന്നു, പ്ലീസ് പറ എന്ന് അവൻ കെഞ്ചുവാണ്. ഹീറോയിനും, ശരി ദാ ഇപ്പോ പറയാമെന്ന് പറഞ്ഞിട്ട് ഹീറോ പ്രതീക്ഷിക്കാതെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അവനെ കിസ് ചെയ്യുവാണ്. അത്രേ ഉള്ളൂ, ഇപ്പൊ റൂഡായിരുന്ന നമ്മുടെ ഹീറോ പിന്നെയും സോഫ്റ്റ് ഹീറോ ആയി മാറി. ഇപ്പോ സീൻ അവിടെ നിന്ന് കട്ട് ചെയ്താല് നെക്സ്റ്റ് ഡേ ആണ് കാണിക്കുന്നത്. നെക്സ്റ്റ് ഡേ അവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. പക്ഷെ പിന്നെയും റൂഡ് ഹീറോ ആയിട്ടാണ് എഴുന്നേൽക്കുന്നത്. അങ്ങനെ എഴുന്നേറ്റവന് ഇന്നലെ നടന്നതൊന്നും ഓർമ്മയില്ല. സോഫ്റ്റ് ഹീറോ എന്താണ് നടന്നതെന്ന് എഴുതി വെച്ചിട്ടുമില്ല. ഇവനും അതുകൊണ്ട് ശരി എപ്പോഴത്തെ പോലെ ഹീറോയിനെ മീറ്റ് ചെയ്യുന്നത് പോലെ പോകാമെന്ന് പറഞ്ഞിട്ടേ നമ്മുടെ ഹീറോയിനെ കൂട്ടി ഡേറ്റിന് ഒരു ഹോട്ടലിലേക്ക് വന്നിരിക്കുവാണ്. പക്ഷെ അവിടേക്ക് വന്നത് നമ്മുടെ ഹീറോയിൻ, എന്താ നീ ഇന്നും ഈ ഹോട്ടലിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നതെന്ന് ചോദിക്കും. എന്താണെന്ന് നോക്കിയാല് ഇന്നലെ ഇവളുടെ കൂടെ ഉണ്ടായിരുന്നത് സോഫ്റ്റ് ഹീറോ ആയിരുന്നല്ലോ. അവൻ ഇതേ ഹോട്ടലിലാണ് അവൻ ഇന്നലെ ഫുഡ് കഴിക്കാനായിട്ട് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്.
സോ അതുകൊണ്ട് ഉടനെ തന്നെ നമ്മുടെ ഹീറോ ശരി എന്നാ നമുക്ക് മൂവി കാണാൻ പോകാം എന്ന് പറഞ്ഞിട്ട് ഒരു മൂവിക്ക് കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. അവിടെ ചെന്നാലും നമ്മുടെ ഹീറോയിൻ, ഇന്നലെയും ഇതേ മൂവി തന്നെയല്ലേ കാണാൻ വന്നത്, ഇന്നും ഇത് തന്നെയാണോ, നിനക്ക് എന്താ പറ്റിയതെന്ന് ചോദിക്കുവാണ്. ഹീറോ ഇത് കേട്ട് ഒരുമാതിരി കുഴപ്പത്തിലാകുന്നുണ്ട്. ശരി ശരി അത് വിട്, ഇനി നമുക്ക് മുത്തശ്ശിയെ കാണാൻ പോകാം എന്ന് പറഞ്ഞിട്ട് അവളെ വിളിച്ചു കൊണ്ടുവരുവാണ്. അപ്പോഴും ഹീറോ, ഇന്നലെ ചെയ്തത് തന്നെ എന്തിനാ നീ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നേ, നിനക്ക് എന്താ പറ്റിയത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുവാണ്. ഹീറോയ്ക്കാണെങ്കിൽ എന്ത് മറുപടി കൊടുക്കണമെന്ന് മനസ്സിലാകുന്നില്ല, അവനെ കൊണ്ട് സത്യം പറയാനും പറ്റുന്നില്ല. അതുകൊണ്ട് അവൻ ഒരുമാതിരി കൺഫ്യൂസ്ഡോടെ അവിടെ നിന്ന് ഇറങ്ങി പോകുവാണ്. ഇത് കണ്ട നമ്മുടെ ഹീറോയിന് എന്തോ പന്തി കേട് തോന്നുന്നുണ്ട്. ഇവന്റെ ബിഹേവിയർ കണ്ടിട്ട് അവൾക്ക് ഡൗട്ട് വരാനായിട്ട് തുടങ്ങുവാണ്. ഇവന് ശരിക്കും ഇത് എന്താ പറ്റിയത്, ഇവൻ എന്താ ഇപ്പോ ഒരുമാതിരി വിയേഡായിട്ട് ബിഹേവ് ചെയ്യുന്നേ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമോ എന്നൊക്കെ അവൾ ചിന്തിക്കുകയാണ്. ഇപ്പോ കട്ട് ചെയ്താലും നെക്സ്റ്റ് ഡേ ഹീറോ രാവിലെ തന്നെ ഹീറോയിനോട് അവന്റെ വീട്ടിലേക്ക് വരാനായിട്ട് പറയുന്നുണ്ട്. അത് കേട്ട് അവള് രാവിലെ തന്നെ അവന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ആക്ച്വലി അവൻ അവളെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. അവൻ അവൾക്ക് സർപ്രൈസ് ആയി ഒരു ഗിഫ്റ്റും റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കിയാല് നമ്മുടെ ഹീറോയിനെ അവൻ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്തത് മുതൽ ഇപ്പോ വരെ അവർക്കിടയിൽ എന്തൊക്കെയാണോ നടന്നിട്ടുള്ളത് അതെല്ലാം ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് അവൻ ബ്യൂട്ടിഫുൾ ആയിട്ട് വരച്ചു വെച്ചിരിക്കുവാണ്. ഇതെല്ലാം കണ്ടത് നമ്മുടെ ഹീറോയിന്റെ കണ്ണ് നിറയുന്നുണ്ട്. അവൾക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. വളരെ ഇമോഷണൽ ആയി അവൾ അത് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോ ഇപ്പോ ഹീറോ അവളുടെ അടുത്തേക്ക് പതിയെ നടന്നു വരുന്നുണ്ട്. ഈ കല്യാണം കഴിക്കുന്ന സമയത്ത് തലയിൽ ഒരു ക്രൗൺ പോലെ നെറ്റ് പോലെ ഒന്ന് വെക്കില്ലേ, വെയില്, അത് വെച്ച് കൊടുത്തിട്ട് റൊമാന്റിക് ആയിട്ട് അവളെ പ്രപ്പോസ് ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. പക്ഷെ ആ സമയത്താണ് നമ്മുടെ ഹീറോയിൻ അവനെ പിടിച്ച് കിസ് ചെയ്യുന്നത്. സോ എന്താ ഉണ്ടാകാൻ പോകുന്നതെന്ന് അറിയാലോ. പിന്നെയും റൂഡായ ഹീറോ സോഫ്റ്റ് ഹീറോ ആയി മാറി. സോഫ്റ്റ് ആയ ഹീറോയ്ക്ക് ഇപ്പൊ ഇവിടെ എന്താണ് നടന്നത് എന്നതിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലല്ലോ. സോ അതുകൊണ്ട് അവൻ ശരി വാ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം എന്ന് ക്യാഷ്വൽ ആയിട്ട് വിളിച്ചുകൊണ്ട് പോകുവാണ്. ഹീറോയിൻ ഇത് കേട്ട് എന്ത് ഫുഡ് കഴിക്കാനോ, ഇത്രയും നേരം പ്രപ്പോസ് ചെയ്തുകൊണ്ടിരുന്ന അവൻ പെട്ടെന്ന് ഫുഡ് കഴിക്കാൻ പോകുവാന്നോ, ഇവൻ എന്താ പറ്റിയെന്ന് ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് അവന്റെ പിന്നാലെ പോകുന്നുണ്ട്. അതിനുശേഷം ഈ സോഫ്റ്റ് ആയ ഹീറോയ്ക്ക് മനസ്സിലായി തുടങ്ങി റിയൽ ലൈഫിലുള്ള ആ റൂഡായ ഹീറോയ്ക്ക് ഹീറോയിനെ ഇഷ്ടമായി തുടങ്ങിയെന്ന്. സോ അത് ഇവന് ഇഷ്ടമാകുന്നില്ല. ആദ്യം ഇവനാണല്ലോ ഹീറോയിനെ ഇഷ്ടമായതും അവളെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചതും. അതുകൊണ്ട് എന്റെ ഹീറോയിനെ ഞാൻ വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞ് അവൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കിയാല് പിന്നെയും നമ്മുടെ റൂഡായ ഹീറോ ഇവന്റെ ബോഡിയിലേക്ക് വരാതിരിക്കാനായിട്ട് ശ്രമിക്കണം. സോ അതിനുവേണ്ടി ഹീറോയിനെ അവനെ ദേഹത്ത് തൊടാനായിട്ട് സമ്മതിക്കുന്നില്ല. ഹീറോയിൻ അവന്റെ ദേഹത്ത് ടച്ച് ചെയ്താലേ റോഡ് ഹീറോ ആയി മാറുമല്ലോ. സോ അവൻ പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവൾ അവന്റെ ദേഹത്ത് തൊടാനേ സമ്മതിക്കുന്നില്ല. അപ്പോ മുതല് അവളുടെ അടുത്ത് നിന്ന് ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. പക്ഷെ ഇത് കണ്ട് ഹീറോയിൻ എന്തോ തട്ടുന്നുണ്ട്. അങ്ങനെ അവന് എന്തായിരിക്കും പ്രശ്നമെന്ന് ഹീറോയിൻ അവന് കൂടുതലായിട്ട് നോട്ട് ചെയ്യുന്നുണ്ട്. അതിനെ കുറിച്ച് തന്നെ ചിന്തിക്കാനായിട്ട് തുടങ്ങുവാണ്. പക്ഷേ ഇങ്ങനെ ഒരുപാട് നീണ്ടു നീണ്ടു പോയത് കൊണ്ട് അവൾക്ക് പിന്നെയും ഡൗട്ട് കൂടി വരാനായിട്ട് തുടങ്ങിയിരിക്കുവാണ്. സോ എന്തായിരുന്നാലും അത് കണ്ടുപിടിക്കണമെന്ന് അവള് തീരുമാനിക്കുവാണ്. അതനുസരിച്ച് ആ സോഫ്റ്റ് ഹീറോയുടെ കൂടെ ഇരിക്കുമ്പോഴേ അവനെയും കൂട്ടി ഒരു ഇരുട്ടുള്ള റൂമിലേക്ക് അവള് വരുന്നുണ്ട്. റൂഡായ ഹീറോയ്ക്ക് ഇരുട്ടെന്ന് പറഞ്ഞാല് പേടിയാണല്ലോ. പക്ഷെ ഇവൻ ഇപ്പൊ പേടിയാകുന്നില്ല. ഉടനെ ഹീറോയിൻ നിനക്ക് ഇരുട്ട് കണ്ടിട്ട് പേടിയാകുന്നില്ലെന്ന് ചോദിക്കുവാണ്. ഇവനാണെങ്കിൽ എന്താ പറയേണ്ടതെന്ന് അറിയാതെ കുഴപ്പത്തോടെ ഇരിക്കുമ്പോ ഇവൾക്ക് പിന്നെയും ഡൗട്ട് കൂടി വരുവാണ്. അതുകൊണ്ട് അവൾ അവനോട് ചോദിക്കും, ശരി നമ്മൾ ഫസ്റ്റ് ടൈം കണ്ടപ്പോ നിനക്ക് ഓർമ്മയുണ്ടോ ഞാൻ നിന്റെ മേലേക്ക് വന്ന് വീണത്, അത് കഴിഞ്ഞ് നീ പെയിന്റിംഗ് റൂമില് വരച്ചുകൊണ്ടിരിക്കുമ്പോ അവിടെ വളരെ ഇരുട്ടായിരുന്നു, നീ പേടിച്ചിരിക്കുമ്പോ ഞാനാണ് നിന്റെ കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടു വന്നത്, നിനക്കതൊക്കെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇവനും ചിരിച്ചിട്ടേ ആ അതെ അതെ എനിക്കത് ഓർമ്മയുണ്ടെന്ന് പറയുവാണ്. ഇപ്പോ ഇത് കേട്ടതും നമ്മുടെ ഹീറോയിന് മനസ്സിലായി അത് നമ്മുടെ ഹീറോ അല്ലെന്ന്. സോ ഉടനെ തന്നെ അവള്, നീ ശരിക്കും ആരാ, നീ എന്റെ കൂടെ ഇത്ര നാളും ഉണ്ടായിരുന്ന ഹീറോ അല്ല, ഫസ്റ്റ് ടൈം നമ്മൾ മീറ്റ് ചെയ്തപ്പോ ഞാൻ നിന്റെ മേലെ വന്ന് വീണില്ല, അതിനു മുമ്പ് തന്നെ നീ എന്നെ പിടിച്ചിരുന്നു, അതുമാത്രമല്ല ആ പെയിന്റിംഗ് റൂമിൽ വെച്ച് ആ ഇരുട്ടത്ത് ബ്രഷ് കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ നിന്നെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്, ഇനി സത്യം പറ നീ അവനല്ല നീ എന്റെ ഹീറോ അല്ലെന്ന് ചോദിച്ചിട്ട് അവൾ അവന്റെ അടുത്തേക്ക് അടുത്തേക്ക് വന്നാല് ഈ സോഫ്റ്റ് ഹീറോ ഒരു വലിയ കട്ടവടി എടുത്ത് നമ്മുടെ ഹീറോവിന്റെ തല നോക്കി ഒരറ്റടി കൊടുക്കുവാണ്. നോക്കിയാല് ഈ കഥയിലെ മെയിൻ വില്ലനെ ഹീറോയുടെ ദേഹത്തുള്ള ഈ ഒരു സോഫ്റ്റ് ഹീറോ തന്നെയാണ്. ഒരു സൈക്കോ ആയ സോഫ്റ്റ് ഹീറോ ആണെന്ന് വേണമെങ്കിൽ പറയാം. കട്ട് ചെയ്താല് ഹീറോയിൻ കണ്ണു തുറന്നാല് സോഫ്റ്റ് ആയ ഹീറോ എന്ന് ഇനി വിളിക്കാൻ പറ്റത്തില്ല. സോ വില്ലനായ ഹീറോ ഇപ്പോ അവളുടെ മുമ്പിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഹീറോയിന് ഇപ്പോ നല്ല പോലെ മനസ്സിലായി നമ്മുടെ ഹീറോയ്ക്ക് സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഉണ്ടെന്ന്. സോ അതുകൊണ്ട് ഇപ്പോ ഈ പ്രശ്നത്തിൽ നിന്ന് ഹീറോയെ എങ്ങനെ രക്ഷിക്കും, ഇപ്പോ നമ്മൾ എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടും എന്നവൾ ചിന്തിക്കുവാണ്. അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ ഫ്രണ്ട്സ് ഹീറോയിനെ നൈറ്റ് ഫുള്ളും കാണാനില്ലെന്ന് പറഞ്ഞ് അവൾക്ക് വേണ്ടി ഒരു സൈഡിൽ അന്വേഷിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഇവിടെ ഒരു വിധത്തില് എങ്ങനെയോ ഹീറോയിൻ അവിടെ നിന്ന് എസ്കേപ്പ് ആയി ഓടാനായിട്ട് ശ്രമിക്കുമ്പോ ആ വില്ലൻ ഹീറോ അവിടേക്ക് വരുന്നുണ്ട്. പക്ഷെ ഇവൻ ഇപ്പോ വളരെ ക്ലിയർ ആയിട്ടാണ് വരുന്നത്. ഇവന്
നന്നായിട്ട് മനസ്സിലായി റോഡ് ഹീറോ എങ്ങനെയാണ് ഇവന്റെ ബോഡിയിലേക്ക് വരുന്നതെന്ന്. എപ്പോഴാണ് ഹീറോയുടെ ഹാർട്ട് ബീറ്റ് റേസ് ആകുന്നത്, വളരെയധികം കൂടാനായിട്ട് തുടങ്ങുന്നത്, അപ്പോഴാണ് ഇവന്റെ ക്യാരക്ടർ മാറുന്നത്. സോ അത് മനസ്സിലാക്കി ഇവൻ നൈറ്റ് ഫുള്ള് ഉറങ്ങാതെ ഇരുന്നിട്ടുണ്ട്. കാരണം നൈറ്റ് ഉറങ്ങിപ്പോയാല് ഇനി ഹീറോയുടെ നോർമൽ ആയിട്ടുള്ള പേഴ്സണാലിറ്റി തിരികെ വരില്ലേ. സോ അതുകൊണ്ട് ആ പേഴ്സണാലിറ്റി വരാൻ പാടില്ലെന്ന് പറഞ്ഞ് നൈറ്റ് ഫുള്ളും അവൻ ഉറങ്ങിയിട്ടേയില്ല. അതുമാത്രമല്ല, ഇപ്പൊ നമ്മുടെ ഹീറോവിന്റെ അടുത്തേക്ക് വന്ന് ഒരു സൈക്കോയെ പോലെ അവൻ പറയുവാണ്, നീ പേടിക്കണ്ട, ഇനി അവൻ തിരികെ വരാനായിട്ട് പോകുന്നില്ല, ഞാനാണ് നിന്റെ കൂടെ ഇനി ജീവിക്കാൻ പോകുന്നത്, ഞാൻ മാത്രമേ നിനക്ക് ഇനി മതി എന്ന് പറഞ്ഞതും ഹീറോയിന് ഷോക്ക് ആകുന്നുണ്ട്. അപ്പോഴാണ് ഹീറോയിന് മനസ്സിലാകുന്നത് ഇവൻ എന്തുകൊണ്ടാണ് അവളുടെ അടുത്ത് നിന്ന് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത് എന്ന്. അതേപോലെ തന്നെ അവൾക്ക് മനസ്സിലായി ഹീറോ എപ്പോഴൊക്കെയാണ് ഇവളെ ടച്ച് ചെയ്യുന്നത് അപ്പോഴാണ് അവന്റെ ക്യാരക്ടർ ചേഞ്ച് ആകുന്നത്. സോ അത് മനസ്സിലാക്കിയ ഉടനെ തന്നെ അവള് ലൈറ്റ് ആയിട്ട് അവനെ ടച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ അവന്റെ ക്യാരക്ടർ ചേഞ്ച് ആകുന്നില്ല. കാരണം അവൻ അവന്റെ ഹാർട്ട് ബീറ്റ് അത്രയ്ക്കും കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഉടനെ തന്നെ നമ്മുടെ ഹീറോയിൻ വേറെ വഴിയില്ലാതെ വേഗം വന്ന് അവനെ കിസ് ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. കിസ് കൊടുത്താൽ എന്തായാലും ഹാർട്ട് ബീറ്റ് റേസ് ആകുമെന്ന് അവൾക്ക് അറിയാം. സോ അങ്ങനെ കിസ് ചെയ്തതോടുകൂടി തന്നെ അവൾ പ്രതീക്ഷിച്ച പോലെ തന്നെ അവന്റെ ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ആയി തുടങ്ങുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഹീറോയുടെ നോർമൽ പേഴ്സണാലിറ്റിയും അവന്റെ ബോഡിയിലേക്ക് തിരികെ വരുവാണ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഹീറോയിന്റെ ഫ്രണ്ട്സ് ഇവരെ തേടി വരുന്നത്. സോ നേരെ തന്നെ ഹീറോ ഹീറോയിനെയും കൂട്ടി അവർ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. കട്ട് ചെയ്താല് ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. ഡോക്ടർ അവനെ കാര്യമായിട്ട് ചെക്ക് ചെയ്ത് നോക്കി എന്താ പറയുന്നതെന്ന് നോക്കിയാല് ഇത് അത്ര വലിയ പ്രശ്നമൊന്നുമല്ല, ഇവർക്ക് അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് കൊടുത്താല് ഇത് ക്യൂർ ആകും. പക്ഷെ അങ്ങനെ ക്യൂർ ആകുമ്പോ ഇവരുടെ രണ്ട് പേഴ്സണാലിറ്റിയില് ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ ഉണ്ടാകൂ, അത് ഏത് വേണമെങ്കിലും ആകാമെന്ന് പറയുകയാണ്. ഇത് നമ്മുടെ ഹീറോവിനെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല. ഇനി ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ആ വില്ലൻ പേഴ്സണാലിറ്റിയാണ് ഹീറോയുടെ ബോഡിയിൽ ഉണ്ടാകുന്നതെങ്കിലോ? സോ അതുകൊണ്ട് ഹീറോയിൻ, വേണ്ട, ഇനി മുതൽ നമ്മൾ രണ്ടുപേരും ടച്ച് ചെയ്യേണ്ട, കാരണം ഞാൻ നിന്നെ ടച്ച് ചെയ്യുമ്പോഴല്ലേ നിന്റെ ഹാർട്ട് ബീറ്റ് റേസ് ആകും, അപ്പോ ആ ക്യാരക്ടർ തിരികെ വരാനായിട്ട് ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ടച്ച് ചെയ്യാതെ ഒന്നിച്ചിനെ ജീവിക്കാമെന്ന് പറയാണ്. നമ്മുടെ ഹീറോയിന്റെ വിഷമം കണ്ട് ഹീറോയെ കൊണ്ട് നോ പറയാനും പറ്റുന്നില്ല, അവനും ഓക്കെ പറയുന്നുണ്ട്. അപ്പോ നമ്മുടെ ഹീറോ വളരെ ഇമോഷണൽ ആയി ഹീറോയിനെ തൊടാനായിട്ട് വരുവാണ്. പക്ഷെ അവനെ കൊണ്ട് തൊടാനേ കഴിയില്ലല്ലോ, തൊട്ടാലേ ചേഞ്ച് ആകില്ലേ. സോ അതുകൊണ്ട് അവൻ അവനെ തന്നെ വളരെ കൺട്രോൾ ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. അതിനുശേഷം ദിവസങ്ങൾ കടന്നു പോകുവാണ്. ഹീറോയുടെ ഈ പ്രോബ്ലം എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യണം എന്ന് പറഞ്ഞ് നിറയെ ബുക്സ് ഒക്കെ എടുത്ത് വായിച്ച് റിസർച്ച് ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. അങ്ങനെ ഒരു ദിവസം ഹീറോയിൻ ഹീറോയെ കാണാനായിട്ട് വരാനായിട്ട് നിൽക്കുമ്പോ അവളുടെ ഫ്രണ്ട്സ് രണ്ടുപേരും അവളെ സമ്മതിക്കുന്നേയില്ല, അവളെ പോകാതെ തടയാനായിട്ട് ശ്രമിക്കുകയാണ്. ഇത് നമ്മുടെ ഹീറോയിൻ എന്തോ പന്തികേടായിട്ട് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്താ പറ്റിയത്, എന്തിനാ എന്നെ ഇങ്ങനെ തടയുന്നത്, നിങ്ങൾ സത്യം പറയുന്ന ഫോഴ്സ് ചെയ്ത് ചോദിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ജുൻ കാര്യം പറയുന്നത്, അതായത് ഹീറോ കുറച്ച് നാളുകൾക്ക് മുമ്പ് ട്രീറ്റ്മെന്റിന് വേണ്ടി പുറത്തേക്ക് പോയിരിക്കുകയാണ്, നിന്നോട് ഇത് പറയരുതെന്ന് അവൻ പ്രത്യേകം പറഞ്ഞിരുന്നു. കാരണം ട്രീറ്റ്മെന്റ് കഴിഞ്ഞു വരുമ്പോ അവന്റെ രണ്ട് പേഴ്സണാലിറ്റിയില് ഏതെങ്കിലും ഒരെണ്ണല്ലേ ഉണ്ടാകൂ, അത് ഏത് വേണമെങ്കിലും ആകാലോ എന്ന് പറഞ്ഞതും ഇത് കേട്ട് ഹീറോയിൻ വളരെ തകർന്നു പോകുന്നുണ്ട്. അങ്ങനെ കട്ട് ചെയ്താല് രണ്ടു വർഷം കഴിഞ്ഞാണ് കാണിക്കുന്നത്. ഇപ്പോ നമ്മുടെ ഹീറോ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് തിരികെ വന്നിരിക്കുവാണ്. പക്ഷേ വന്നവൻ പേടിച്ച പോലെ തന്നെ ആ വില്ലൻ ഹീറോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതറിഞ്ഞതും ഹീറോയിന്റെ മനസ്സ് ഉടഞ്ഞു പോകുന്നുണ്ട്. ഉടനെ തന്നെ അവള് അവനെ കാണാനായിട്ട് വരുവാണ്. അവന്റെ മുന്നിൽ പോയി നിന്നിട്ട് നീ എന്തിനാ അവന്റെ ശരീരത്തിൽ ഇരിക്കുന്നേ, പുറത്തേക്ക് പോ, എന്നിട്ട് എന്റെ ഹീറോയെ എനിക്ക് തിരികെ താ എന്ന് പറയും. ഉടനെ അവനും, നോക്ക് അവൻ പോയി, ഇനി അവൻ തിരികെ വരില്ല, അവന് പകരം ഞാനിപ്പോ നിന്റെ കൂടെ ഇല്ലേ എന്ന് ചോദിച്ചതും ഹീറോയിൻ ഇത് കേട്ട് കരഞ്ഞുകൊണ്ടേ, ഇല്ല എനിക്ക് നിന്നെ വേണ്ട, എത്രയ്ക്കോ നീ എന്നോട് സ്നേഹത്തോടെ പെരുമാറിയാലും നീ നല്ലവനെ അല്ല, അവൻ എത്രയൊക്കെ എന്നോട് ദേഷ്യപ്പെട്ടാലും റൂഡായാലും അവൻ എന്നെ ഇഷ്ടമായിരുന്നു, തുടക്കത്തിലെ അവനെ എനിക്ക് ഇഷ്ടമായിരുന്നില്ല, പക്ഷേ അവൻ വളരെ നല്ലവനാണ്, നിന്നെ പോലെ അല്ലേ എന്ന് പറഞ്ഞ് അവള് കരയാനായിട്ട് തുടങ്ങുവാണ്. ഉടനെ ഹീറോ, എന്താ പറഞ്ഞത്, ഞാൻ തുടക്കത്തില് ദുഷ്ടനായിരുന്നോ, നിനക്കെന്നെ അപ്പോ ഇഷ്ടല്ലായിരുന്നല്ലേ എന്ന് പറഞ്ഞ് കണ്ണാടി ഊരി മാറ്റിക്കൊണ്ടേ ചോദിക്കുവാണ്. നോക്കിയാല് അത് നമ്മുടെ നോർമൽ ആയിട്ടുള്ള റോഡ് ഹീറോ തന്നെയാണ്, അവന്റെ ക്യാരക്ടർ ഒന്നും ചേഞ്ച് ആയിട്ടേ ഇല്ല, ഇവൻ അവളെ വെറുതെ പറ്റിച്ചതാണ്. ഇത് കേട്ടതും ഹീറോയിൻ ഷോക്ക് ആകുന്നുണ്ട്, കൂടെ വളരെ സന്തോഷമാകുന്നുണ്ട്. അപ്പോ നീ എന്നോട് കള്ളം പറഞ്ഞതാണല്ലേ, നീ എന്നെ പറ്റിച്ചതാണല്ലേ എന്ന് ചോദിച്ചിട്ടേ രണ്ടുപേരും കിസ് ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. രണ്ടുപേർക്കും വളരെ സന്തോഷമാകുന്നുണ്ട്. പക്ഷെ ആ സമയത്താണ് നമ്മുടെ ഹീറോയ്ക്ക് കുറച്ച് കുറച്ചായിട്ട് അവന്റെ ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ആകാനായിട്ട് തുടങ്ങുന്നത്. അപ്പോ അവന് ആ സോഫ്റ്റ് ഹീറോ ഉണ്ടല്ലോ, അവൻ നമ്മുടെ ഹീറോയിന്റെ കൂടെ ഉണ്ടായിരുന്ന മെമ്മറീസ് ഒക്കെ ഇവന് തനിയെ ഓർമ്മ വരാനായിട്ട് തുടങ്ങുവാണ്. ഇതിൽ നിന്ന് ആ ഒരു പേഴ്സണാലിറ്റി ഇപ്പോ നമ്മുടെ ഹീറോയുടെ ക്യാരക്ടറിന്റെ കൂടെ കലർന്നു എന്നാണ് കാണിക്കുന്നത്. ഇതോടെയാണ് ഈ ഡ്രാമയും അവസാനിപ്പിച്ചിരിക്കുന്നത്. സോ എല്ലാവർക്കും ഈ ഡ്രാമ ഇഷ്ടമായെന്ന് കരുതുന്നു. നല്ല ഡ്രാമയായിരുന്നു, എനിക്കും ഒരുപാട് ഇഷ്ടമായി. സോ ഇതേപോലുള്ള ഡ്രാമകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. മിസ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ചെറിയ ബെല്ലൈക്കൺ അനേബിൾ ചെയ്ത് വെച്ചേക്കുക. അടുത്തതൊരു നല്ല ഡ്രാമയായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.